നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് കേരള ഗോൾഡ് റേറ്റിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം എല്ലാ ദിവസവും സ്വർണ്ണവില വളരെ നേരത്തെയും കൃത്യമായി അറിയുന്നതിന് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സ്വർണവിലയിൽ വിലയിടിവാണ് രേഖപ്പെടുത്തിയിരുന്നെങ്കിൽ രണ്ട് ദിവസമായി സ്വർണവിലയിൽ വലിയ വിലക്കയറ്റമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ സ്വർണ്ണവിലയിൽ നേരിയ വിലക്കയറ്റമാണ് ഉണ്ടായിരുന്നത് ഗ്രാമിന് നാലായിരത്തി എണ്ണൂറ് എന്ന വിലയും പവന് മുപ്പത്തി എട്ടായിരത്തി നാനൂറ് എന്ന വിലയിലുമാണ് വ്യാപാരം നടന്നിരുന്നത് എന്നാൽ ഇന്നത്തെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് തന്നെ ഒരു നേരിയ വിലക്കയറ്റത്തോടുകൂടി തന്നെയാണ് ഇന്നും വില ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപയും പവന് ഇരുന്നൂറ് രൂപയും വിലക്കയറ്റം രേഖപ്പെടുത്തി ഇന്ന് എട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഗ്രാമിന് നാലായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് എന്ന വിലയും പവന് മുപ്പത്തി എട്ടായിരത്തി അറുനൂറ് എന്ന വിലയിലുമാണ് വ്യാപാരം ആരംഭിച്ചിരിക്കുന്നത് സ്വർണവിലയിൽ ഇനി വലിയ രീതിയിലുള്ള വിലയിടിവുകളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല എന്നാണ് നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് യുദ്ധത്തിൻ്റെ അവസാനമായാൽ പോലും വലിയ രീതിയിലുള്ളൊരു ഇടിവൊന്നും പ്രതീക്ഷിക്കേണ്ട എന്ന രീതിയിലാണ് നിരീക്ഷകരുടെ അഭിപ്രായം അതിന് പ്രധാനമായും കാരണം പറയുന്നത് സ്വർണ്ണവില ഏകദേശം ഒരു സ്ഥായിയായി നിൽക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ളൊരു ഇടിവിലേക്ക് പോകാൻ സാധ്യത ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുറവാണ് മാത്രമല്ല വിലക്ക് കയറ്റത്തിന് സാധ്യതയുണ്ട് താനും